എന്തുകൊണ്ടായിരിക്കാം വേനൽക്കാലത്ത് ഉറകൾ ഇത്രയധികം ചെലവാകുന്നത്? എന്തുകൊണ്ടായിരിക്കാം വേനൽക്കാലത്ത് ഫോൺ ഇൻഡസ്ട്രി കുറച്ചുകൂടി ഡെവലപ്പ് ആകുന്നത്? സ്റ്റഡീസ് പറയുന്നത് സമ്മറിലെ ലൈംഗികത കുറച്ച് കൂടുന്നുണ്ടെന്നാണ്. ചൂടത്ത് ഡ്രസ്സ് വരെ തട്ടിക്കാൻ മടിക്കുന്നവരാണ് നമ്മളല്ലേ? അത്ര ഹോട്ടലെ കാര്യമല്ല പറഞ്ഞത്, സമ്മർ തുടങ്ങുന്ന ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഭയങ്കര ഹോട്ടല്ല, എന്നാലും ഹോട്ടുണ്ട്. എന്നാലും എന്തായിരിക്കും കാരണം? ഓയ്, ന്യൂ സ്റ്റഡീസ് പറയുന്നത് സമ്മറിലാണ് കൂടുതൽ ലൈംഗികപരമായിട്ടുള്ള താല്പര്യം തോന്നുക. എന്തിന്, ഡിസംബറിനും ജനുവരിനെയൊക്കെ അപേക്ഷിച്ച് സമ്മർ ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനും ചാൻസ് കൂടുതലാണ്, എസ്റ്റിഡീസും ഉണ്ടാവും. കൂടുതൽ ബർത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഈ സമയത്താണെന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നതിന് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. നല്ല സണ്ണി സണ്ണി ഹോട്ട് ഡേയിൽ നമുക്കൊരു സംഭവം കിട്ടുന്നുണ്ട്, എന്നറിയോ? വൈറ്റമിൻ ഡി. നമ്മളുടെ ശരീരം ഹെൽത്തി ആക്കുക മാത്രമല്ല, ശരീരത്തിലെ പുരുഷ ഹോർമോണ് റൈസ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. സമ്മറിൽ റിലാക്സേഷൻ്റെ, ഫണ്ണിൻ്റെ, എക്സൈറ്റ്മെൻറ്റിൻ്റെയൊക്കെ കാലമാണ് അല്ലേ? സ്കൂൾ അടച്ചിരിക്കുന്ന സമയം, ഓരോരുത്തർ ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയം, നല്ല മനസ്സുകളുള്ള സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സമ്മറിലെ ഇലക്ട്രിക് എനർജി ലൈംഗികപരമായിട്ടുള്ള ഉണർവ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പോലും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സമയം കുറവും റിലാക്സേഷൻ ടൈം കൂടുതലും ആയിരിക്കും, അങ്ങനെയല്ലേ? നമുക്ക് ഈ ചൂടത്ത് എത്രയെന്ന് കണ്ടിട്ടായി ജോലി ചെയ്യാൻ പറ്റുമോ അല്ലേ? ഈ റിലാക്സേഷൻ മോഡ് നിങ്ങളൊരു നല്ലൊരു രതിമൂർച്ചയിലെത്തിക്കുമെന്നും പറയുന്നു. പിന്നെ ഡ്രസ്സിങ്ങിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഹോട്ടലേ അപ്പോൾ കുറച്ച് ഓപ്പൺ ആയിരിക്കില്ലേ? സമ്മറിൽ സെറാട്ടോണിൻ്റെ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അത് മാത്രമല്ല, പ്ലേഫുള്ളായിരിക്കും. കണ്ടിട്ട് എനിക്കങ്ങനെ അല്ലാന്ന് പറയണ്ട, ഭയങ്കര ഹോട്ടുള്ളപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇല അയക്കാറുണ്ട്. സ്വയംഭോഗം ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ബേണിങ് വരണം. മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ കാരണമാണ്. സമ്മറിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സമ്മർ ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ അങ്ങനെ അസുഖം ഇല്ലാത്തവർക്കാണെങ്കിലും ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. നിങ്ങൾ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാനിത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. യൂറിഫ്ലഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ക്യാപ്സ്യൂളുണ്ട്, ലിക്വിഡുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ അങ്ങനെയൊന്നും ഇല്ലാന്ന് വിചാരിച്ചു എങ്കിലും നിങ്ങളുടെ യൂറിനറി ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കുടിക്കാവുന്നതാണ്. അത് മാത്രമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണുണ്ട് അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ക്യാപ്സ്യൂളാണെങ്കിൽ ഒരു 4 ആഴ്ച കഴിച്ചാൽ മതിയാവും. ലിക്വിഡ് ആണെങ്കിൽ ഒരു 6 ആഴ്ച കഴിക്കേണ്ടി വരും. ഇത് കഴിക്കുന്നതിനോടൊപ്പം 2-3 ലിറ്റർ വെള്ളം വരെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കാണെങ്കിൽ ആ സ്റ്റോണിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അതുപോലെ അലിയിച്ച് യൂറിൻ വഴി ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ, A to Z കാര്യം അറിയണമെങ്കിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. ഒരു ഡോക്ടർ അതിനെപ്പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.